വെൽക്കം ടു മൈ ചാനൽ ഹാൻഡ് ഡാഷ് കാവൂസ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചിത്രമാണ് പ്രേമം. ഒരുപാട് പറഞ്ഞു കേട്ട പ്രണയകഥ തന്നെയാണെങ്കിലും പ്രേമത്തിന് അവതരണത്തിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അതാണ് തെന്നിന്ത്യ മുഴുവൻ സിനിമ ഏറ്റെടുക്കാൻ കാരണമായത്. പ്രേമത്തിൻ്റെ ചുവടുപിടിച്ച് കന്നഡയിൽ 2020 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ലവ് മോക്ടെയിൽ. ആദി എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ 3 കാലഘട്ടങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. ആദിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന റീമ, ജോ, നിധി, അതിഥി എന്നീ 4 സ്ത്രീകൾ, ആദിയുടെ സുഹൃത്തുക്കളായ വിജു, സുഷമ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. മൈസൂരിലും ബാംഗ്ലൂരുവിലുമായി നടക്കുന്നൊരു കഥ. ആദിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രണയവും നഷ്ടപ്രണയവും വിവാഹ ജീവിതവുമൊക്കെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചിത്രം. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആദി മറ്റൊരാളോട് പറയുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ കാലത്തെ പ്രണയം, എഞ്ചിനീയറിംഗ് പഠനകാലത്തെ പ്രണയം, ജോലിക്കാരനായ ശേഷമുള്ള പ്രണയം, അങ്ങനെ ആദിയുടെ 3 കാലഘട്ടങ്ങളിലെ പ്രണയവും വിരഹവും വിവാഹവുമാണ് ചിത്രത്തിലുള്ളത്. ഫ്ലാഷ് ബാക്കൊക്കെ മികച്ച രീതിയിൽ കൂട്ടിയിണക്കി രസകരമായ സംഭാഷണങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്നൊരു ചിത്രമാണ് ലവ് മോക്ടെയിൽ. 90s അവസാന കാലത്തെയും 2000s ആരംഭത്തിലെയും പ്രണയം എങ്ങനെയായിരുന്നുവെന്ന് പറഞ്ഞു തരുന്നതാണ് ചിത്രം. ട്യൂഷൻ ക്ലാസ്സിലും സ്കൂളിലും മൈതാനത്തിലും പാർക്കിലും റെസ്റ്റോറൻറ്റിലും കോഫി ഷോപ്പിലും ബീച്ചിലും പാറി പറന്ന പ്രണയം, പ്രണയമധുരം കൈമാറിയ വാലന്റൈൻ ദിനത്തിലെ ഓർമ്മകൾ, 100 സൗജന്യ SMS കാലത്ത് തളിരിട്ട പ്രണയം, ബ്രേക്കപ്പിന് ശേഷമുള്ള പ്രണയം, അങ്ങനെ പല പ്രണയാവസ്ഥകളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. ചില പ്രണയങ്ങൾ യഥാർത്ഥ പ്രണയമെന്തെന്ന് പഠിപ്പിക്കും, യഥാർത്ഥ സന്തോഷം പകരും. എന്നാൽ യഥാർത്ഥ പ്രണയം ജീവിതത്തിൽ ഒരിക്കലേ സംഭവിക്കൂ. അതുവരെ അതിനായി ഓരോരുത്തരും അലഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുശേഷം വേറൊന്നും ഉണ്ടാവില്ല എന്ന സന്ദേശമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. സിനിമയിൽ ചിലയിടങ്ങളിൽ അതിശയോക്തി തോന്നുമെങ്കിലും ക്ലീഷേ രംഗങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും പ്രണയ ചിത്രങ്ങളുടെ ആസ്വാദകരാണെങ്കിൽ, ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു മടുപ്പും കൂടാതെ ഈ സിനിമ ആസ്വദിക്കാനാകും. നായകൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കഥ പറയുന്ന ശൈലി ഇതിനു മുമ്പ് നിരവധി തവണ വന്നിട്ടുണ്ടെങ്കിലും സംവിധായകൻ കൃഷ്ണ അഥവാ ഡാർലിംഗ് കൃഷ്ണയുടെ സംവിധാന മികവിൽ ആവർത്തന വിരസത കൂടാതെ നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് ചിത്രമായി ലവ് മോക്ടെയിൽ ആസ്വദിക്കാനാകും. കൃഷ്ണ തന്നെയാണ് ചിത്രത്തിലെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും കൃഷ്ണ തന്നെയാണ് പ്രധാന കഥാപാത്രമായ ആദിയായി അഭിനയിച്ചിരിക്കുന്നത്. അഭിലാഷ് വിജുവായും, ഖുഷി ആചാർ സുഷമയായും, മിലന നാഗരാജ് നിധിയായും, സുഷ് ജോയായും, വിഭ റീമയായും, രചന അതിഥിയായും അഭിനയിച്ചിരിക്കുന്നു. ഏവരും മികച്ച രീതിയിൽ തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. ശ്രീ ക്രേസി മൈൻഡാണ് ഛായാഗ്രഹണവും എഡിറ്റിങ്ങും. രാഘു ഡിക്സിറ്റ് ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ മനോഹരമാണ്.